പീഡന കേസിലെ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളി ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിനെതിരെ പരാതി ഉയർന്നു. റായ്പൂരിലെ പ്ലീനറി സമ്മേളനത്തിൽ എൽദോസ് പങ്കെടുത്തത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരി പറഞ്ഞു. പരാതിക്കാരി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കും പരാതി നൽകി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളാണ് പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്തതെന്നും യുവതി കത്തിൽ ചൂണ്ടിക്കാട്ടി. എൽദോസ് കുന്നപ്പള്ളി ജാമ്യവ്യവസ്ഥ മറന്നുപോയോ? എൽദോസിനറിയില്ലേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാലുള്ള ശിക്ഷ? ഇത്ര പൊട്ടനാണോ പെരുമ്പാവൂരിലെ MLA എൽദോസ് കുന്നപ്പള്ളി? മറന്നു, അയാളൊരു പൊട്ടനാണ്. അല്ലെങ്കിൽ ഈ പീഡന കേസൊക്കെ ഉണ്ടാകുമോ? അയാളൊരു MLA അല്ലേ? പെരുമ്പാവൂരുകാർ എങ്ങനെ സഹിക്കുന്നു ഇയാളെ? ഏതായാലും വീണ്ടും കോടതി കയറാം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വ്യവസായി ഗൗതം അദാനിക്കുമെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. ഗൗതം അദാനിയും നരേന്ദ്രമോദിയും ഒന്നാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഇത്തരമൊരു വിമർശനം ഉന്നയിച്ച പവൻ കേരെ അറസ്റ്റ് ചെയ്ത സംഭവം ഉൾപ്പെടെ പരാമർശിച്ചായിരുന്നു രാഹുലിൻ്റെ വിമർശനം. ഭാരത് ജോഡോ യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രിക്കെതിരെ തുറന്നടിച്ചത്. അദാനിയെ അതിസമ്പന്നനാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ്. അദാനിയെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന തൻ്റെ ചോദ്യത്തിന് പ്രധാനമന്ത്രിക്ക് ഉത്തരമില്ല. പ്രധാനമന്ത്രിയും മന്ത്രിമാരും സർക്കാരും അദാനിയുടെ രക്ഷകരാകുന്നു. വിമർശനം ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്നു. പ്രതിരോധ മേഖലയിൽ പോലും അദാനിയുടെ ഷെൽ കമ്പനികൾ പ്രവർത്തിക്കുന്നു. ഷെൽ കമ്പനികളെ സംബന്ധിച്ച് നിഗൂഢത തുടരുകയാണ്. ലളിതമായ ചോദ്യങ്ങളാണ് താൻ പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചത്. ഒന്നിനും മറുപടി കിട്ടിയില്ല. അതുകൊണ്ടൊന്നും പിന്നോട്ട് പോകില്ല. സത്യം പുറത്തു വരുന്നതുവരെ പോരാട്ടം തുടരും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നേരിട്ടതുപോലെ കോൺഗ്രസ് അദാനിയെ നേരിടും. അത് ഒരു തപസ്യയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുടനീളം ഭാരത് ജോഡോ യാത്രയിൽ അണിചേർന്നു. പ്രതികൂല കാലാവസ്ഥകൾ അവഗണിച്ചായിരുന്നു യാത്രയിലുടനീളം ജനം അണിനിരന്നത്. കേരളത്തിലൂടെ നടന്നപ്പോൾ അസഹനീയമായ കാൽമുട്ട് വേദനയുണ്ടായി. മുൻപോട്ട് പോകാനാകുമെന്ന് കരുതിയില്ല. കോളേജ് കാലത്തെ ഫുട്ബോൾ കളിച്ചപ്പോഴുണ്ടായ പരിക്കായിരുന്നു കാരണം. ജനങ്ങളെ കേൾക്കണമായിരുന്നു. അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളെ അവഗണിച്ചു. കൃഷി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, രാസവള ലഭ്യത, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് കർഷകരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. വിശപ്പും ദാഹവും ഒക്കെ മറന്ന് ആയിരങ്ങൾ ഒപ്പം നടന്നു. കശ്മീരിലെ ലാൽ ചൗക്കിൽ ദേശീയപതാക ഉയർത്താൻ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കഴിയുമോ? കശ്മീരിലെ യുവാക്കളുടെ ഹൃദയം കവർന്നതുകൊണ്ടാണ് തനിക്ക് അതിന് സാധിച്ചത്. കശ്മീരിലെ യുവാക്കൾ തീവ്രവാദികളല്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു.